നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ പ്രയോറിറ്റികൾ മാറുന്നതായി കാണാം അല്ലെ. ചില തിരിച്ചറിവുകളൊക്കെ ജീവിതത്തിലെ കുറെ അനുഭവങ്ങളൊക്കെ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നമ്മുടെ പ്രയോറിറ്റികൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ അത്തരത്തിലൊരു കാര്യമാണ് ഇന്ന് ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞിരുന്നത്. ജീവിതത്തിലെ മുൻഗണനകൾ എന്തിനൊക്കെ ആകണം പരിശോധിക്കാം. ഇന്നത്തെ റിലാക്സ് പ്ലീസ്. ജീവിതത്തിലെ മുൻഗണനാ ക്രമങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുത്ത് നാം നടപ്പാക്കുന്നതിന് കാലവിളംബം കാണിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ മുൻഗണനാക്രമം പാലിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. ഓരോ ദിവസവും നമ്മുടെ മുൻഗണനകൾക്ക് അനുസൃതമായി നാം ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും. മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവരാകാം നമ്മൾ. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് മുൻഗണനാക്രമത്തിലായിരിക്കണം. ഇപ്രകാരം എങ്ങനെ ജീവിതത്തെ മുൻഗണനാപ്രകാരം ക്രമപ്പെടുത്താം എന്ന് പരിശോധിക്കുന്നതാകട്ടെ ഇന്നത്തെ എപ്പിസോഡ്. മുൻഗണനാക്രമം പാലിക്കേണ്ടതിന് ആദ്യം വേണ്ടത് നാം നമ്മുടെ മൂല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയാണ്. മൂല്യങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പാരമ്പര്യമായി കാത്തു സൂക്ഷിക്കുന്നതല്ല, നിങ്ങളുടെ സമൂഹം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതുമല്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് നിങ്ങൾ സ്വയം രൂപപ്പെടുത്തേണ്ട ഒന്നാണ് ഈ മൂല്യബോധം എന്നത്. ഇത്തരത്തിൽ നിങ്ങൾ വില കൽപ്പിക്കുന്നതെല്ലാം ഒരു കടലാസിൽ പകർത്തി എഴുതുകയാണ് ആദ്യം വേണ്ടത്. രണ്ട്, തിരുത്തുവരുത്തേണ്ടത് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ നാം പൂർത്തിയാക്കിയ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ പരിഗണനകൾ എല്ലാം മുൻഗണനാക്രമത്തിൽ എഴുതി വയ്ക്കുക. അതിൽ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തുക. കൂടുതൽ പരിഗണന വേണമെന്ന് തോന്നുന്നത് അപ്രകാരം എഴുതി നമ്മുടെ പ്രയോറിറ്റീസിനെ സ്വയം വിലയിരുത്തുക. ഇത് ചിലപ്പോൾ നാം തന്നെ ചില മാറ്റങ്ങൾ വേണമെന്ന് തോന്നുന്നത് മാറ്റി എഴുതാനും സഹായിക്കും. ഈ പ്രയോറിറ്റീസ് വ്യക്തിബന്ധങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും സാമ്പത്തിക മേഖലകളിലും തൊഴിലിലും വ്യക്തി ജീവിതത്തിലും ആധ്യാത്മികതയിലും എല്ലാം ഉൾപ്പെടുത്തുന്നത് ആകണം. ഉദാഹരണത്തിന്, വ്യക്തിജീവിതമാണോ തൊഴിലാണോ മുഖ്യം എന്ന ചോദ്യത്തിന് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തീരുമാനമെടുക്കുകയല്ല വേണ്ടത്. അത് ഓരോരുത്തരുടെയും മൂല്യാധിഷ്ഠിതമായി രൂപപ്പെടുത്തേണ്ട ഒന്നാണെന്ന് സാരം. മൂന്ന്, ചെയ്തു നോക്കുക. നിങ്ങളുടെ മുൻഗണനാപ്രകാരം ജീവിതത്തിൽ മാറ്റം വരുത്തി നോക്കുക, അത് പ്രാവർത്തികമാക്കുക. ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി ചെയ്യാതെ ഘട്ടം ഘട്ടമായി ചെയ്യണമെന്ന് മാത്രം. പരീക്ഷണാടിസ്ഥാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഗുണകരമെങ്കിൽ തുടരാൻ ശ്രമിക്കുക. നാല്, അളക്കുക. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ന ചൊല്ല് ഓർക്കുക. നിങ്ങൾ വരുത്തിയ മാറ്റങ്ങളുടെ ഒരു സ്റ്റോക്ക് എടുപ്പ് വാരാന്ത്യങ്ങളിൽ നടത്തുന്നതും ഈ പ്രക്രിയ തുടരണമോ മാറ്റം വരുത്തണമോ എന്നുള്ളതിന് ഒരു ഉത്തേജനമായി തീരുന്നതാണ്. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ടതിനെ കണ്ടെത്തുക. പലപ്പോഴും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാം ഉന്നം വയ്ക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. പലപ്പോഴും അർജന്റ് കാര്യങ്ങൾ ചെയ്ത് നാം പ്രധാനപ്പെട്ടതിനെ മറക്കുകയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കണമെങ്കിൽ കടങ്ങളെല്ലാം വീട്ടിയ ശേഷം സമ്പാദിക്കാം എന്ന് തീരുമാനിച്ചാൽ മിക്കവർക്കും പണം സമ്പാദനം സാധ്യമാവുകയില്ല. കടങ്ങൾ വീട്ടേണ്ടത് തന്നെ, പക്ഷെ കിട്ടുന്നതെല്ലാം അതിനായി വിനിയോഗിച്ചാലോ? അതുകൊണ്ട് കിട്ടുന്നതിൽ ഒരു പങ്ക് നിക്ഷേപത്തിനായി കരുതി വയ്ക്കുന്നവർക്ക് മാത്രമേ സമ്പത്തുണ്ടാകുകയുള്ളൂ എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തത്, വേണ്ടാത്തതിനെ തിരിച്ചറിയുക. നിങ്ങളുടെ മുൻഗണനയെ തകർക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി വേണ്ട എന്ന് വയ്ക്കുന്നത് മുൻഗണനാക്രമം പാലിക്കുന്നതിന് സഹായമാണ്. അതുകൊണ്ട് ചിലതിനോട് നോ പറഞ്ഞ് പഠിക്കുക. വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുൻപ് ചിന്തിക്കുക. നമ്മുടെ മുൻഗണനാപ്രകാരം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കൂ എന്ന് ചിന്തിക്കുകയും വീണ്ടും വിചാരമില്ലാതെ പല കാര്യങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇനി മുതൽ മുൻഗണന ലംഘിക്കുന്ന ഒന്നും ഏറ്റെടുക്കുകയില്ല എന്ന് നിശ്ചയിക്കുക. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില നഷ്ടങ്ങളും വിഷമതകളും വന്നേക്കാം. അത് ഏതൊരു തീരുമാനത്തിനും നാം കൊടുക്കേണ്ട വിലയായി കണക്കാക്കി അതിനെ വിട്ടുകളയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഡോക്ടർ എൽസി ഉമ്മനാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.